Hello friends, in the Chowvari Biogachu, or a kiddling sweet tanaja another Adinaitan, Urika Chowvari at the Vichitunda, Itina Namaka, Korchuvella the litter, Patta Minitun, Pudira and Vakana Patta Minitaitunda, Inan is the Vella Vellano, Utikalaivane. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ചൗവരി അളന്ന അതേ കപ്പിനു വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ 1 കപ്പ് ചൗവരിക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ബീറ്റ്റൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഏത് കളർ വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ പകുതി ബീറ്റ്റൂട്ടിൻ്റെ ബീറ്റ്റൂട്ട് എടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതിൻ്റെ നീരെടുത്തതാണ് ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ചൗവരി കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രം വല്ലതും എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചൗവരി അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് നേരം ഇട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല ചൗവരി ചിലപ്പം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതിപ്പം 3/4 വേവായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമൊന്നുമില്ല അതിന് പകരം ആദ്യം തന്നെ പഞ്ചസാര 1 കപ്പാക്കി എടുത്താലും മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഞാനിപ്പം ഈ പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് ഇതുപോലൊരു പാത്രമാണ് വേണ്ടത് ഈ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നെയ്യ് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം ഇനി നമുക്ക് വേവിച്ച് വെച്ച ചൗവരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിനെ നമുക്കിനി ഒരു ഇഡലിപ്പാത്രത്തിൽ വെച്ച് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് എടുത്ത് താഴോട്ടൊന്ന് മാറ്റി വെക്കാം ഇത് ഇവിടെ ഇരുന്നൊന്ന് ചൂടാറി വരട്ടെ ചൂടോടെ കട്ട് ചെയ്തെടുക്കല്ലേ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പം ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഞാനിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതുപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഞാനിനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ ബൈ